പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 27, പ്രധാന വാർത്തകൾ. SKSSF ഒമാൻ നാഷണൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഇഷ്ക് മജ്ലിസ് നബിദിന പരിപാടി നാളെ റൂവി ഗോൾഡൻ തുലിപ് ഹോട്ടലിൽ വെച്ച് നടക്കും. ബഷീർ ഫൈസി ദേശമംഗലം നേതൃത്വം നൽകുന്ന പരിപാടിയിൽ ഖാജ ഹുസൈൻ ദാരിമിയും പണ്ഡിതരും മറ്റു പ്രമുഖരും പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘം അറിയിച്ചു. ഒമാനിൽ വീണ്ടും ക്രൂസ് സീസൺ ആരംഭങ്ങളിലേക്ക്. വിനോദസഞ്ചാരികളുമായുള്ള സീസണിലെ ആദ്യ കപ്പലുകൾ അടുത്ത ദിവസങ്ങളിൽ ഒമാൻ തീരത്ത് നങ്കൂരമിടും. ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിലാണ് ഒമാൻ ക്രൂസ് സീസൺ. വരും മാസങ്ങളിൽ നിരവധി വിദേശ ആഡംബര കപ്പലുകൾ തീരത്തണയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 100 കണക്കിന് പരം ആഡംബര കപ്പലുകളാണ് ഇത്തവണ ഒമാനിലെത്താൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലും സമാന എണ്ണം കപ്പലുകളേറി വിദേശ സഞ്ചാരികൾ ഒമാനിലെത്തിയിരുന്നു. മദ്രാസൂക്ക് ഉൾപ്പെടെ വിപണിയിൽ കപ്പലുകളുടെ വരവ് ഉണർവ് നൽകും. അൽ ഖുവൈർ സിഎം വലിയുള്ളാഹി മെമ്മോറിയൽ മദ്രസയും ICFഉം സംയുക്തമായി സംഘടിപ്പിക്കുന്ന റഹ്മത്തെ റബീഹ് മീലാദ് സമ്മേളനം ഇന്ന് അൽ ഖുവൈർ സൂർ ബാൾറൂം മസ്കത്ത് ഹോളിഡേ ഹോട്ടലിൽ നടക്കും. വൈകിട്ട് 5 മണിക്ക് മൗലീദ് പാരായണത്തോടെ തുടക്കം കുറിക്കുന്ന പരിപാടിയിൽ പ്രവർത്തകരുടെ റാലിയും മദ്രസ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറും. പൊതുസമ്മേളനം സയ്യിദ് ഷിഹാബുദ്ദീൻ അഹ്ദൽ തങ്ങൾ മുത്തന്നൂർ ഉദ്ഘാടനം ചെയ്യും. തൊഴിൽ വിപണി സുതാര്യമാക്കുന്നതിന് ഖരീഫ് സീസണിൽ പ്രവാസികൾക്ക് അനുവദിച്ച താൽക്കാലിക തൊഴിൽ പെർമിറ്റ് ഗുണകരമായി. ഇതുവഴി സ്ഥാപനങ്ങൾക്ക് പ്രവാസി തൊഴിലാളികളെ താൽക്കാലിക വിസയിൽ കൊണ്ടുവരുന്നതിന് അനുമതി ലഭിക്കുന്ന രീതിയിലാണ് സംവിധാനിച്ചിരുന്നത്. നിരവധി പ്രവാസികളാണ് താൽക്കാലിക തൊഴിൽ അനുമതി ഉപയോഗപ്പെടുത്തിയത്. ഖരീഫ് കാലത്ത് വാണിജ്യ മേഖലയെ സജീവമാക്കുക കൂടി ലക്ഷ്യം വെച്ചായിരുന്നു നടപടി. കൂടുതൽ വിനോദസഞ്ചാരികളെത്തുന്ന വേളയിൽ ആവശ്യമായ സേവനങ്ങളും വാണിജ്യ സംവിധാനങ്ങളും ഉറപ്പുവരുത്തുന്നതിന് കൂടുതൽ പ്രവാസി തൊഴിലാളികളുടെ സാന്നിധ്യം ഗുണം ചെയ്തു. ഖരീഫ് കാലത്ത് ദോഫാലിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനും സൗകര്യമൊരുങ്ങി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളോട് ചേർന്നും വഴിയരികിലുമായി നിരവധി ചെറുകിട ഇടത്തരം സംരംഭങ്ങളാണ് ഇക്കാലയളവിൽ പുതുതായി ആരംഭിച്ചത്. പ്രവാസികൾക്ക് താൽക്കാലിക തൊഴിലും ഇക്കാലയളവിൽ ലഭിച്ചു. ബ്ലാസ്റ്റേഴ്സ് ആരാധക കൂട്ടായ്മയായ മന്നപ്പട ഒമാൻ ഘടകം സംഘടിപ്പിക്കുന്ന ഫ്രെഡി മൊബൈൽ മന്നപ്പട സൂപ്പർ കപ്പ് 2nd season ഫാമിലി ഈവന്റും മബേലയിലെ മാൾ ഓഫ് മസ്കത്തിന് പിൻഭാഗത്തുള്ള അൽഷാദി ടർഫിൽ ഒക്ടോബർ 4th നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വൈകുന്നേരം ആരംഭിക്കുന്ന ടൂർണമെന്റിൽ ഒമാനിലെ സെവൻസ് ഫുട്ബോളിലെ താരരാജാക്കന്മാർ അണിനിരക്കും. ഖരീഫ് കാലത്ത് തൊഴിൽ നിയമലംഘനങ്ങൾ ഒഴിവാക്കുന്നതിന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വിഭാഗം നടത്തിയ പരിശോധനയിൽ 1500 പരം ആളുകൾ അറസ്റ്റിലായി. ജൂൺ 21 സെപ്റ്റംബർ 21 1594 തൊഴിൽ നിയമലംഘകരെ പിടികൂടിയതായി മന്ത്രാലയം അറിയിച്ചു. സ്വദേശീവൽക്കരിച്ച തസ്തികയിൽ ജോലി ചെയ്തവർ, സ്പോൺസറിൽ നിന്ന് മാറി തൊഴിലെടുത്തവർ, അനധികൃതമായി ഡെലിവറി സേവനം നടത്തിയവർ, ഹോട്ടൽ റിസപ്ഷൻ ക്ലർക്കുകൾ, തെരുവ് കച്ചവടക്കാർ, കാർ വാടകയ്ക്ക് നൽകിയവർ തുടങ്ങിയവർ അറസ്റ്റിലായവരിൽപ്പെടുന്നു. സുരക്ഷിതവും സുസ്ഥിരവുമായ തൊഴിൽ വിപണി പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ ദോഫാൻ ഗവർണറേറ്റ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വിഭാഗത്തിന് നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. വ്യതിയാനത്തിൻ്റെയും സുനാമിയുടെയും അപകടങ്ങളെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനായി രാജ്യവ്യാപക ക്യാമ്പയിനുമായി ദേശീയ അടിയന്തര മാനേജ്മെന്റ് കമ്മിറ്റി. ദോഫാർ ഗവർണറേറ്റിൽ ഈ മാസം 29 മുതൽ ഒക്ടോബർ 7 ആദ്യഘട്ട ക്യാമ്പയിൻ നടക്കും. അപകടങ്ങൾക്കുള്ള മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ പ്രദേശവാസികളെ പരിചയപ്പെടുത്തുകയും ചെയ്യും. മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും സുനാമി തിരമാലകളും മൂലമുണ്ടാകുന്ന അപകട സാധ്യതകളെക്കുറിച്ചുമുള്ള സാമൂഹിക അവബോധം വർദ്ധിപ്പിക്കുകയാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. ദോഫാർ ഗവർണറേറ്റിലെ എല്ലാ വിലായത്തുകളിലും പ്രചാരണം നടത്തും. മഹബ്ബ 2024 ഭാഗമായി ICF റൂവി സെക്ടർ യൂത്ത് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. അബ്ദുറഹ്മാൻ ലത്തീഫി പ്രാർത്ഥന നടത്തി. റഷീദ് നിർവേലി അധ്യക്ഷത വഹിച്ചു. ഹനീഫ് സഖാഫി സ്വാഗതം ആശംസിച്ചു. ICF സെൻട്രൽ പ്രസിഡന്റ് റഫീഖ് സഖാഫി ഉദ്ഘാടനം ചെയ്തു.
തൊഴിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് നിരവധി വിദേശികളെ തൊഴിൽ മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. വ്യത്യസ്ത ഗവർണറേറ്റുകളിലെ വിവിധ വിലായത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് അറസ്റ്റിലായത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ സംയുക്ത പരിശോധനാ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നിയമലംഘകർക്കായുള്ള പരിശോധന. പ്രതികൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചു. ഒമാനിലേക്ക് കൂടുതൽ ക്രൂസ് സഞ്ചാരികളെ ആകർഷിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സിംഗപ്പൂരിലെ റിസോർട്സ് വേൾഡ് ക്രൂസുമായി പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം കഴിഞ്ഞ ദിവസം കരാർ ഒപ്പുവെച്ചു. കരാർ പ്രകാരം വരുന്ന ക്രൂസ് സീസണിൽ സുൽത്താൻ ഖാബൂസ് തുറമുഖത്തേക്ക് 46 കപ്പലുകളും കസബ് തുറമുഖത്ത് 23 കപ്പലുകളും എത്തും. നവംബർ 4 കസബ് തുറമുഖത്തും 5 മസ്കത്തിലുമായിരിക്കും ആദ്യ സന്ദർശനം. 2000 യാത്രക്കാരുണ്ടാകും. ഒമാനിലേക്ക് വിവിധ വലുപ്പത്തിലുള്ള ക്രൂസ് കപ്പലുകളും യാട്ടുകളും ആകർഷിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കാൻ മന്ത്രാലയം കൺസൾട്ടിംഗ് കമ്പനി നിയോഗിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കളിൽ നിന്നും ബാങ്ക് വിവരങ്ങൾ സ്വന്തമാക്കുകയും ഇതുവഴി പണം അപഹരിക്കുകയും ചെയ്യുന്ന ഉപഭോക്തൃ വിഭാഗത്തിന്റെ പേരിലുള്ള വ്യാജ വെബ്സൈറ്റുകളെ കുറിച്ച് മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ്. വെബ്സൈറ്റ് വഴി സംശയം ജനിപ്പിക്കാത്ത രീതിയിൽ ഉപഭോക്താക്കളിൽ നിന്നും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിക്കുകയാണ് തട്ടിപ്പ് സംഘങ്ങൾ ചെയ്യുന്നത്. ഇത് ലഭിച്ചു കഴിഞ്ഞാൽ പണം അക്കൗണ്ടിൽ നിന്നും പിൻവലിക്കുകയും ചെയ്യുന്നതായി പോലീസ് വ്യക്തമാക്കി. ഇത്തരം തട്ടിപ്പുകളെ കുറിച്ച് ബോധവാന്മാരാകണമെന്നും ROP എക്സിലൂടെ ഉണർത്തി. ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചതിന് പിഴ ഉടൻ അടയ്ക്കണമെന്നും സ്വകാര്യ ബാങ്കിംഗ് വിവരങ്ങൾ കൈമാറണമെന്നും ആവശ്യപ്പെട്ടുള്ള സന്ദേശങ്ങളും ഇതുവഴിയുള്ള പുതിയ ഓൺലൈൻ തട്ടിപ്പ് രീതിക്കെതിരെയും റോയൽ ഒമാൻ പോലീസ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈജിപ്ത് സുപ്രീം കൗൺസിൽ ഫോർ മീഡിയ റെഗുലേഷൻ തലവൻ ഖരീം ഗബൂർ ഒമാൻ ന്യൂസ് ഏജൻസി, ന്യൂസ് സെന്റർ, ഡിജിറ്റൽ സ്റ്റുഡിയോ കോംപ്ലക്സ്, ഒമാൻ ന്യൂസ് പേപ്പർ കെട്ടിടം എന്നിവ സന്ദർശിച്ചു. ഒമാനി മാധ്യമങ്ങളെക്കുറിച്ചും വാർത്താ ഉള്ളടക്കത്തെക്കുറിച്ചും ഇൻഫർമേഷൻ മന്ത്രാലയം അധികൃതർ അദ്ദേഹത്തിന് വിശദീകരിച്ചു. ഒമാൻ ഈജിപ്ത് ഉഭയകക്ഷി ബന്ധത്തിന്റെ വിപുലമായ തലത്തെക്കുറിച്ച് അദ്ദേഹം ONA നൽകിയ പ്രസ്താവനയിൽ വിശദീകരിച്ചു. രാജ്യങ്ങളും ജനങ്ങളും തമ്മിൽ അടുത്ത ബന്ധം സ്ഥാപിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് കരം ഖബർ ചൂണ്ടിക്കാട്ടി. ശബരി വിമാനത്താവളത്തിനായി കൊടുമണ്ണിലെ പ്ലാന്റേഷൻ റവന്യൂ ഭൂമി സാമൂഹികാഘാത പഠനത്തിനായി ഉപയോഗപ്പെടുത്തണമെന്നും പദ്ധതി എത്രയും വേഗം നടപ്പാക്കണമെന്നും ഒമാൻ പ്രവാസികളുടെ ഓൺലൈൻ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. വിമാനത്താവളം സാധ്യമായാൽ ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, കോട്ടയം എന്നീ ജില്ലകളിലെ യാത്രക്കാർക്ക് യാത്രാ ദുരിതം കുറയ്ക്കാൻ കഴിയും. കൊടുമൺ ശബരിമല വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ചകൾ നടന്ന യോഗത്തിൽ ഇത് സംബന്ധമായ പ്രവർത്തനങ്ങളിൽ കോർഡിനേറ്ററായി ലിയോ ജോർജിനെ തിരഞ്ഞെടുത്തു. Thank you. ആഡംബരക്കപ്പൽ യാത്രക്കാർക്ക് ഏർപ്പെടുത്തിയ 10 സൗജന്യ വിസ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കും. ഇത്തവണ ആദ്യമായാണ് സൗജന്യ വിസ ഏർപ്പെടുത്തുന്നത്. ഇതിനു പുറമെ 30 വരെയുള്ള വിസയ്ക്കും സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ആഡംബരക്കപ്പലിലെ ജീവനക്കാർ, യാത്രികർ എന്നിവർക്കാണ് 10 സൗജന്യ വിസ അനുവദിക്കുക. ഇതിന് ഏജന്റ് മുഖാന്തരം അപേക്ഷിക്കണം. വിസ അനുവദിച്ച തീയതി മുതൽ 30 ഒമാനിൽ പ്രവേശിക്കണം. ഒമാനിലെത്തിയ ശേഷം 10 വിസ കാലാവധി. ജീവനക്കാർക്കും യാത്രികർക്കും അപേക്ഷിച്ച് 30 വരെ വിസയും നേടുന്നതിന് അവസരമുണ്ട്. വിസ അനുവദിച്ച് 30 ഒമാനിൽ പ്രവേശിക്കണമെന്നും നിബന്ധനയുണ്ട്. ആഡംബരക്കപ്പൽ യാത്രക്കാരെ ആകർഷിക്കുന്നതിന് നിയമത്തിൽ ഭേദഗതി വരുത്തിയാണ് 10-30 വിസകൾ അനുവദിക്കുന്നത്. ഇതുവഴി കൂടുതൽ കപ്പൽ സഞ്ചാരികളെത്താൻ കാരണമാകും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.